ഞങ്ങളൊക്കെ സിയാർത്തിന് അമീർമാരായി പോകുന്നവരാണ്. ഒരിക്കൽ ബഗ്ദാദിലേക്ക് ഒന്ന് പോയപ്പോ സഹോദരങ്ങളെ നേരിൽ കണ്ട ഒരു വാക്യത്ത് ഞങ്ങളോട് പറയാ. ഞാനിവിടെ സമയം വേഗി, നമുക്ക് എളുപ്പം തോരന്ന് പിരിയ. ഭക്ഷണം ജിയാർത്ത് കഴിഞ്ഞ് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുക. അപ്പൊ 10-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അവനിങ്ങനെ എത്തി നോക്കണേന്ന്. അവൻ എല്ലാം ഇങ്ങനെ എങ്ങനെ എത്തി നോക്കുക. അപ്പൊ ഞങ്ങളെ കൂട്ടത്തില് മക്കളെ മുണ്ടല്ലേ, അവർക്ക് നല്ലൊരു പെണ്ണിട്ടാ ഞാൻ തുറക്കാം കേട്ടോ, മുണ്ടല്ല മോനെ സ്ട്രോങ് പെണ്ണിട്ടാ ഞാൻ തുറക്കാം. ഞാൻ പറയുന്നു ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഇങ്ങനെ എത്തി നോക്കണേന്ന്. അപ്പൊ ഞങ്ങളെ കൂട്ടത്തിലെ ആചാര്യൻ ഇങ്ങനെ മാടി വിളിച്ചവനെ. ഞങ്ങളിങ്ങനെ കഴിക്കുമ്പോ അവങ്ങനെ നോക്കും, പിന്നെയും പുറത്തേക്ക് പോകും, പിന്നെ എല്ലാ ഹോട്ടലിൽ വന്നിട്ട് നോട്ടം നോക്കും, പുറത്തേക്ക് പോകും. ബഗ്ദാദിലെ കുട്ടിയാണ്, ഓസുലാലം തങ്ങളെ നാട്ടിലെ കുട്ടിയാണ്. അപ്പൊ രാജിങ്ങനെ മാടി വിളിച്ചു, എന്നിട്ട് വെച്ച് ചായ ആണോ വെച്ചു. ഒരു അറബി കുട്ടിയോട് മലയാളത്തിൽ ചായ ആണോ വെച്ചു അങ്ങനെ ഉണ്ടാവും. അപ്പൊ ആ കുട്ടി മുണ്ടണില്ലട്ടാ. അതിൽ ഈ ആജി കൈയോണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചപ്പോ എന്റെ കാറവന്മാരെ എന്താണ് കുട്ടിയുടെ കരച്ചിലറിയോ, കണ്ണു എത്ര പെട്ടെന്ന് വെള്ളമൊഴുകിയതറിയോ. അപ്പൊ ഈ ആജി അവനെ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് രണ്ട് പൊറാട്ട രണ്ട് കുബൂസ് വാങ്ങി കൊടുത്തു. അപ്പൊ അവന് ഒരു തുണ്ട് ഇങ്ങനെ കഴിക്കും, പുറത്തേക്ക് നോക്കും, പിന്നെയും കഴിക്കും, പുറത്തേക്ക് നോക്കും. അങ്ങനെ ഒന്ന് കഴിച്ചു. രണ്ടാമത്തെ കുബൂസ് അവൻ എടുത്തിട്ട് വാങ്ങിക്കൊടുത്ത ആജിയോട് വെച്ചു, ഇതെന്റെ ഉമ്മാക്കൊണ്ടേ കൊടുക്കട്ടെ വെച്ചു. അല്ലോ, ഈ ഹാജിയോട് അറബിയിലാ ചോദിക്കുന്നു. അപ്പൊ ഈ ഹാജി ഞങ്ങളോട് ചോദിച്ചു എന്താണ് ആ കുട്ടി പറയുന്നത് വെച്ചു. അജരെ, നിങ്ങൾ വാങ്ങിക്കൊടുത്ത പൊറാട്ട ഒന്ന് അവന്റെ ഉമ്മാക്കൊണ്ടേ കൊടുക്കട്ടെ എന്നാ ചോദിക്കണത്. അപ്പൊ ഹാജി അല്ലോ ഹാജി എന്തൊക്കെയായി. ഹാജി പെട്ടെന്ന് കൊറേ പൊറാട്ടും കുബൂസും ഒക്കെ വാങ്ങി ആ കുട്ടിയുടെ കൈ കൊടുത്തു കുറച്ച് കറി. അപ്പൊ അവ ഇങ്ങനെ പുറത്തു വെപ്പോ ഞങ്ങളും ബേക്കറി പോയിട്ടാ. അപ്പൊ ഹോട്ടലിന്റെ നേരെ അപ്പുറത്ത് നല്ല ബുറുക്ക ധരിച്ച മുഖം പോലും മറച്ച ഒരു ഉമ്മ ഇരിക്കുന്നുണ്ട്. ആ ഉമ്മാന്റെ അരികില് രണ്ട് പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ട്. ആ ഉമ്മാന്റെ കയ്യിൽ അത് കൊണ്ടുപോയി കൊടുത്തപ്പോ ആ ഉമ്മ ഇങ്ങനെ ദ്വാരക്ക, എന്താണ് ആ ഉമ്മയുടെ ദ്വാരെന്നറിയോ, ആ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ കടിക്കുന്ന കാണും. ഈ ആങ്ങളെ കൊണ്ടുപോയി കൊടുത്ത കുബൂസ് അവര് കടിക്കുന്ന അവസ്ഥ കാണും. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വല്ല വിഷമൊന്നൊന്ന് അങ്ങനത്തെ ഒന്ന് വിഷ ബുദ്ധിമുട്ടൊന്നും തന്നിട്ടില്ല. കുറെ സാധുക്കളുണ്ട്, കണ്ണീരൊടുക്കുന്നവരുണ്ട്, കരയുന്നവരുണ്ട്, വേദനിക്കുന്നവരുണ്ട്. റൂമിൽ താമസിച്ചിട്ട് പുറത്തിറങ്ങുമ്പോ പുറത്തിറങ്ങി വാതില് അടക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഇറങ്ങുമ്പോ വയസ്സായ രണ്ട് ഉമ്മമാര് കുടിച്ച ബാക്കി വെള്ളമുണ്ട്, ജ്യൂസ് ബാക്കിയുണ്ടോ, എന്നിട്ട് ഒരാജ് കുടിച്ചു വെച്ച മൂട്ടിൽ ഇപ്പൊ പാത്രത്തിന്റെ കുപ്പിയുടെ മൂലയിൽ കുറച്ചുണ്ട്. ആ ഉമ്മ എല്ലാം എടുത്തു, എന്നിട്ട് വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക, ഇത് ഞങ്ങൾ എടുക്കട്ടെ, നിങ്ങൾക്ക് പൊരുത്താണോ മക്കൾക്ക് കൊടുക്കാൻ കുറച്ച് ജ്യൂസ്. അപ്പൊ അതിലില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തോളാം, പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തോളാം. നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് അല്ലാഹു തആലയുടെ വിഷമം തന്നിട്ടുണ്ടോ. ഞാനിവിടെ നിങ്ങൾ നല്ലൊരു സദസ്സ്, നല്ലൊരു മഹത്തായ ബർക്കത്തുള്ള സദസ്സ് കൊട്ടെ. റബ്ബിന്റെ കഥാവിൽ വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഇൻഷാല്ലാ മറ്റൊരവസരത്തിൽ അള്ളാഹു ആയുസ് തരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ മറക്കൂല, മറ്റൊരു ഘട്ടത്തിൽ കാണാം.